ചന്ദ്രേട്ടാ വണ്ടി ഒന്ന് നിർത്തിക്കേ. ചന്ദ്രേട്ടാ ചന്ദ്രേട്ടാ ഞാൻ പറയുന്നൊന്ന് കേക്ക്. ടീച്ചറല്ലേ പിന്നില്? എന്റെ അമ്മേ, ഈ സാധനം പുറകിലുണ്ടായിരുന്നോ? ചന്ദ്രേട്ടാ വണ്ടി ഒന്ന് നിർത്തിക്കേ. നിർത്തണ്ട, കത്തിച്ചു വിട്ടോ. എല്ലാ അത്യാവശ്യ കാര്യം പറയാനാണെങ്കിലും ഇതിനെന്ത് അത്യാവശ്യം? ഒരു അത്യാവശ്യം ഇല്ല, നീ വേഗം വണ്ടി വിടും. അല്ല, സ്പീഡിൽ പോയിട്ട് ടീച്ചറും അല്ല അപകടത്തിൽപ്പെട്ടാലോ? അപകടത്തിൽപ്പെടാൻ ഇവളോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലേ ഈ ജി പി അന്നിരിക്ക. എന്നാ പിന്നെ എന്റെ മൊബൈൽ നമ്പർ കട്ട് ചെയ്തിട്ട് വർക്ക്ഷോപ്പിലെ നമ്പർ എല്ലാവർക്കും കൊടുത്തേക്കല്ലേ? അതെന്തിന്? പിന്നെ ഞാൻ ഫുൾ ടൈം വർക്ക്ഷോപ്പിലായിരിക്കുമല്ലോ. അത്രക്ക് ബെസ്റ്റ് വണ്ടിയാണല്ലോ ചന്ദ്രേട്ടൻ എനിക്ക് തരുന്നത്. ഹലോ ഹലോ ഹലോ, കിട്ടില്ലടാ. നീ എവിടെ തപ്പി നടന്നാലും ഇതുപോലൊരു വണ്ടി കാണാൻ കിട്ടില്ല. വണ്ടി കാണാത്ത കാര്യം നിൽക്കട്ടെ, ടീച്ചറെ കാണാനല്ലോ. ഏ ഈശ്വര, പാടത്തെങ്ങാനും വീണോ? സന്തോഷായി, ഇനി സുഖമായിട്ട് വിട്ടോ. എന്തൊക്കെ മോഹങ്ങളായിരുന്നു മനസ്സിൽ. പാടത്ത് വീണു, കാലൊടിഞ്ഞു. ഞാനൊരു ഷോർട്ട് കട്ട് വഴി ഇങ്ങ് കേറി. അല്ല, മദ്രാശിക്ക് പോകുന്ന കേട്ടു. ആണെങ്കിൽ വരുമ്പോ എനിക്ക് അവിടെ നിന്ന് ഒരു സാധനം വാങ്ങിച്ചോണ്ടോ. എന്താണോ? ഒരു താലി. ജയബാല വണ്ടി എടുത്തേ. വെറുതെ വേണ്ട, കാശ് തരാം. ജയബാല, ഇതിനുള്ള മറുപടി ചന്ദ്രേട്ടനല്ല പറയാൻ പോകുന്നത്, ഞാനാ പറയാൻ പോകുന്നത്. ടീച്ചറെ ഒരു സെക്കൻഡ് ഇങ്ങ് വന്നേ. കാശ് ആരും കാണാതെ പോക്കറ്റിലേക്ക് വെച്ചു. താലിയുടെ കാര്യം ഞാൻ, എന്റെ കാശ് അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണല്ലേ, അത് വേണ്ട. വിശ്വാസമില്ലെന്ന്? വെറുതെ അല്ലേ ടീച്ചറിന്റെ ആഗ്രഹം നടക്കാം. ഇയാൾക്ക് കാശ് തന്നിട്ട് എന്റെ ആഗ്രഹം നടക്കണം. എന്നാ പോ. ഒന്ന് ക്ലിയർ ആയിട്ട് കേട്ടില്ലല്ലോ, നീ എന്താ അവളോട് പറഞ്ഞത്? മേലിമാരി ഐറ്റംസ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവളുടെ മാറ്റും. ശരിക്കും മേലിൽ സ്ത്രീകളോട് ഇത്രയും മോശമായിട്ട് സംസാരിക്കരുത്. പോവാം പോവാം, വഴിന് മാറി. ചന്ദ്രേട്ടാ, മൈ ബെസ്റ്റ് വിഷസ് ഫോർ യു മദ്രാസി ട്രിപ്പ്. ഉമ്മ ഉമ്മ നിന്റെ അച്ഛനോട് കൊടുക്കടി. നീ നോക്കിക്കോ, ചന്ദ്രേട്ട മദ്രാസി എന്ന് വരുന്നത് എന്റെ കഴുത്തി കെട്ടാനുള്ള താലിയും കൊണ്ടായി. ഉറപ്പാ? ഉറപ്പ്. ഹായ്. ഓക്കേ, ബൈ. How many calls today? Just 20 calls. അപ്പ കൊച്ചു ഒട്ടും ക്ഷീണിച്ചിട്ടില്ല, തിരിച്ചതുപോലെ കേറിക്കോ. ബെറ്റി ഇന്ന് ലീവാ. ഞാനെങ്ങും വരത്തില്ല, എനിക്ക് വയ്യ. വേഗം അവളോട് പുറപ്പെടാൻ പറയ്. നീ തന്നെ ചെന്ന് പറ. അവൾ അവളുടെ കട്ടിൽ കിടന്ന് കുറുകിൽ തുടങ്ങിട്ട് മണിക്കൂറുകളായി. ആണോ? ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം. ഷോന്ന് നിക്ക് ചേട്ടാ, ഒരു സാധനം എടുക്കാൻ മറന്നുപോയി. ഇപ്പൊ വരാം. ഓ, ഇനി ആ സാധനം എടുക്കാൻ ഞാൻ കൂടെ വരണോ? അയ്യോ, ചേട്ടൻ വിചാരിച്ച അത് പൊന്നൊന്ന് നോക്കാനെങ്കിലും ഒരു അവസരം തന്നൂടെ? എന്തെങ്കിലും ഒന്നു സമ്മതിക്കൂ, എന്തെങ്കിലും ഒന്നു സമ്മതിക്കൂ. ഞാനൊന്നും പറഞ്ഞില്ല, ഞാനൊന്നും പറയൂല. അതെന്താ? അവളൊന്ന് പോയിക്കോട്ടെ, ഇനി എന്നെ ഫോണിങ് തരാൻ. എന്റെ നമ്പർ തരാം, ഒന്ന് മാറി നിക്കടി. നീ ഇങ്ങനെ വിളിച്ചോണ്ടേ, നമുക്ക് ജോലിക്ക് പോണ്ടേ. ആ കറുത്ത സാരി ഉടുത്ത് നിൽക്കുന്ന പുല്ലപ്പൊടി പുഷ്പ, അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആ വെള്ള ദാവണി ഉടുത്ത പെണ്ണ, നമ്മൾ ഉദ്ദേശിക്കുന്ന ആ പുഷ്പ എവിടുന്ന് പോകാതെ നമ്മുടെ പരിപാടി നടക്കത്തില്ല. ബാബു, നീ ഏതാവത് സൈഡ അന്ത പൊണ്ണ പാക്കുമ്പോ അത് എന്നെന്നമ്മ തോന്നുന്നത്. ഓ അണ്ണാച്ചി, ഞാനൊരു നമ്പർ ഇട്ടു നോക്കാം, വിജയിച്ചാ നമ്മൾ രക്ഷപ്പെട്ടു. പാറടാ. ഹലോ, പുഷ്പ ചേച്ചി അല്ലേ? അതെ, ഞാൻ ഐ എം എം എ പഠിക്കുന്ന ബിജുമോനാ. ഞാൻ തൊട്ടടുത്തുള്ള വളവില് ചേച്ചിയെ കാത്ത് നിക്കുക. ഏത് കാറ്? ചേച്ചിക്ക് അറിയണല്ലേ, വൈറ്റ് ടിയോൺ കാറ്. പപ്പയും മമ്മിയും നാട്ടിൽ പോയേക്കുക. ഞാൻ തനിച്ചേ വീട്ടിലുള്ളൂ. പ്ലീസ് ചേച്ചി, പ്ലീസ് വാ ചേച്ചി. എവിടെയാണ് കാറ്? സ്വല്പം മുമ്പോട്ട് നടന്നിട്ട് ഇടത്തോട്ട് തിരിഞ്ഞാ മതി. ഓ, ഞാൻ വരാം, ഞാൻ വരാം. ദയത്തി
അതാ വെള്ളക്കാറ്. ഞാൻ ലേറ്റ് ആയില്ലല്ലോ. നിങ്ങൾക്കുള്ള ഞാൻ വീട്ടിൽ തരാം. എന്നാലും ബെറ്റി, കൃത്യസമയത്ത് ദൈവദൂതനെ പോലെയാ ആ പുതിയ ഡ്രൈവർ വന്നത്. ആ എന്താണ് കൊച്ചിന്റെ പേര്? ഉണ്ണി. അയ്യേ ഉണ്ണി, പേരത്ര പോരാ. വല്ല ഹെഡ്വർഡെന്നോ ഇൻവെർട്ടെന്നൊക്കെ ആവേണ്ടിരുന്നു അല്ലേ? ഒരു പേരിലൊക്കെ എന്തിരിക്കുന്നു ചേച്ചി, കണ്ടു നോക്കണം. ഈ മാനുകളും മയിലുകളും നൃത്തം ചവിട്ടുന്ന ഈ മാലിനി തീരം നമ്മെ വല്ലാതെ ആഹ്ലാദഭരിതനാക്കുന്നു. ഇത് നമ്മുടെ നാട്ടിലയച്ചൻ തന്നെയോ? മഹർഷേ, എന്റെ മോനെ, അത് അങ്ങോട്ട് നോക്കൂ, അതൊരു ആശ്രമ കന്യകയല്ലേ? അതോ അപ്സരസോ? ഏ, അവളെ ഒരു വണ്ട് വല്ലാതെ ശല്യം ചെയ്യുന്നല്ലോ. ഈ തപോവനത്തിലും സ്ത്രീക്ക് പീഡനമോ? പടച്ച തമ്പുരാനെ, വണ്ട് എന്ന് വെച്ചാൽ എജ്ജാതി വണ്ട്? അതോ രണ്ടു മൂന്നെറ്റാണോ? പത്ത് നാപ്പത് വണ്ട് കൂടിയിട്ടാലും ഒരു പെണ്ണിനെ പീഡിപ്പിക്കണേ? നശിപ്പിച്ചു. നശിപ്പിച്ചു ചോദിക്കാണ്ടോ? പത്ത് നാപ്പത് വണ്ട് കൂടെ പിന്നെ നശിക്കൂലെ? എന്റെ അദ്ദേഹം നിങ്ങൾ ഇതിനകത്ത് മഹർഷിയ അല്ലാതെ മുസ്ലിയാരല്ല. മാപ്പിള ഭാഷ പറഞ്ഞ് നാടൻ വരുന്ന കൊളാക്കരുത് കേട്ടോ. കുമാര, അനക്ക് ഈടായാലും കുറച്ച് വർഗീയത കൂടുതലുണ്ട്. എടോ, കലാകാരന്മാരെ മുന്നിൽ വർഗീയത പാടില്ല. മലബാറിൽ ഏത് മഹർഷി എന്നാലും ഇങ്ങനെ പറയുള്ളൂ. അപ്പൊ അബ്ദുക്ക ഈ നാടകം കുളമാക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതുകൊണ്ടല്ലേ പച്ച മലയാളത്തിൽ ഈ അബ്ദുക്ക പറഞ്ഞ എനിക്ക് സന്യാസി മാറിച്ചൊന്നും വേണ്ട, ഞാൻ ദുഷ്യന്തൻ ആയിക്കോളാം. ആയിക്കോട്ടെ, കെട്ടിക്കോളാം. പക്ഷെ നാടകത്തിന്റെ പേര് മാറ്റേണ്ടി വരും. എന്ത്? ദുഷ്യന്തന്റെ സുന്നത്ത് കല്യാണം എന്നാക്കേണ്ടി വരും. അത് ശരി. അപ്പൊ സംവിധായകൻ വരാണ്ട് റിഹേഴ്സൽ തുടങ്ങിയല്ലേ? അതിനാര് തുടങ്ങി? സംശയമുള്ള ഭാഗങ്ങൾ ഞങ്ങൾ വെറുതെ പറഞ്ഞു നോക്കിയതല്ലേ. എന്റെ ഷർട്ട്. ഒരു സംവിധായകന്റെ വികാരം നിങ്ങൾ മനസ്സിലാക്കണം. ഓ, അത്ര വികാരമുള്ള സംവിധായകൻ ഓളോടെ എത്തിയില്ലേ? അവൾ എത്തിയിരുന്നെങ്കിൽ ഇവിടെ കാണൂലേ? നിങ്ങളുടെ വായനോട്ടം സഹിക്കാൻ പറ്റാണ്ടായിരിക്കും അവള് വരാതിരുന്നത്. അതിനെങ്ങനെയാ അവളോട് വന്നു കഴിഞ്ഞ ഒരുമാതിരി ഗ്രഹിന് പിടിച്ച കുട്ടികൾക്ക് ചക്കൂട്ടാൻ കുട്ടിയെ പോലെ എല്ലാരും നോക്കിയിരിക്കണേ? ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ ചക്കൂട്ടാന്റെ കാര്യം. മനുഷ്യന് പ്രൈവറ്റ് ആയിട്ട് സ്വകാര്യ ഡയലോഗ് പോലും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. എന്ത് ചെയ്യും? ആ, ഞാൻ ഈ മോന്തക്കിന് കുത്തകുത്തിനില്ലേ? അവന്മാരെ അനൗൺസ്മെന്റ് കഴിഞ്ഞ് വന്നില്ലേ? അതിനാ അർക്കീസ് കുറുപ്പോന്റെ റേഷൻ കടന്ന് വിട്ടിട്ട് വേണ്ടേ? നാടകത്തെ പുച്ഛിക്കരുത് മുതലാളി. നാടകം എന്റെ പെറ്റമ്മയും പേശങ്കടേന്റെ പോട്ടമ്മയുമാണ്. എനിക്ക് രണ്ടും ഉപേക്ഷിക്കാൻ പറ്റില്ല. അധികം നിന്ന് വാചകം അടിച്ചാ നിന്റെ അണ്ണാക്കിൽ ഞാൻ മണ്ണെണ്ണ ഊരി ഒഴിക്കും. മണ്ണെണ്ണ വേണ്ട മുതലാളി, പണിത്താര വിശ്വംബരാ. നീ ഇടിച്ചു കയറി ഒരു തൊഴിലാളി വഞ്ചകനാകരുതാ. നിനക്ക് പുഴയിൽ ചീഞ്ഞ തൊണ്ടുവായിരുന്ന നല്ല അന്തസ്സുള്ള ഒരു പണി ഉണ്ടായിരുന്നല്ലടാ. അവിടുത്തെ നാറ്റം പോരാഞ്ഞതാണോടാ നീ ഇവിടെ വന്ന്? അതിനും അളിഞ്ഞു നാറിയ റേഷൻ അരി വാരുന്നത് നീ ഇത്ര അതപ്പൊതിച്ചതാണെന്ന് ഞാൻ കരുതിയില്ലടാ. നീ ഇറങ്ങി പോടാ തെണ്ടി. നിന്റെ പണി എടുക്കല്ല, മറ്റുള്ളവരുടെ പണി എടുക്ക തമ്മിലേക്ക്. ദാ വീടി പറഞ്ഞിടടാ പോന്നെ. എന്നെ മനസ്സിലായില്ലേ? ഞാനാ സുന്ദരേശൻ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അമ്മാവിന് തെറുപ്പ് പിടി, സൗന്ദലയ്ക്ക് മമ്മ ആപ്പിളും വാങ്ങി തന്നല്ലേ സുന്ദരേശൻ. സൗന്ദല, ഞാൻ കാത്തിരിക്കുന്നു മോളെ, നമുക്ക് അങ്ങോട്ട് എന്റെതാ ചായക്കടാ. ആയിക്കോട്ടെ. അയ്യോ പറക്കെ ഇറങ്ങണേ. അമ്മ ഇവിടെ കുത്തിരി, അച്ഛൻ അവളോടും പോയി കുത്തിരിത്തോളൂ. മോള് ഇവിടെ തന്നെ കുത്തിരി. ആ, ഞാൻ ചായ ഒക്കെ കൊണ്ടു തരട്ടോ. വീഡിയൊക്കെ സ്റ്റോക്ക് ഉണ്ടല്ലോ, ആപ്പിള് നോക്ക് വാങ്ങിക്കട്ടെ. അയ്യോ ചായ വേണ്ട, ചവു പാലേ കുടിക്കത്തുള്ളൂ. രണ്ടു ഗ്ലാസ് പാലെടുക്കും, അല്ലെങ്കിൽ വേണ്ട മൂന്ന് ഗ്ലാസ് എനിക്കൂടെ ചേർത്തത്. പാല് കുടിച്ചാ സൗന്ദര്യം കൂടുന്നാ പറയണേ. എന്നാ ഒരു രണ്ട് ബക്കറ്റ് പാല് മേടിച്ച് കുടിക്കടാ, അത്തിരി മനുഷ്യകോലം വെക്കട്ടെ. ചാരല്ലേ എന്റെ ഷർട്ട് ചീത്തയും. ഇവന് ഇട്ടിരിക്കുന്ന എന്റെ ഷർട്ട് മുണ്ടുവാ. കുമാരാ, അയ്യേ പതാ 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 പതാ. ഇപ്പൊ പോയോ? ഇപ്പൊ മുഴുവനും അത്തേക്ക് പോയി. എന്നാ സൗന്ദര്യം മോളെ പാല് കുടിക്ക്. ഞാൻ പാല് മാത്രമായിട്ട് കുടിക്കാറില്ല. എന്നാ പാലിനകത്തൊരു മുട്ട വെട്ടി ഒഴിച്ച് തരട്ടെ. ആ മുട്ട വെച്ചിട്ട് കൊടുക്കാൻ ബാപ്പ ഇവിടെ കൊണ്ടുവച്ചിട്ടോ. മോളെ ചായപ്പൂടി നമ്മളതാ. ഈറ്റേക്ക് ചെല്ലും ചെലവും കൊടുത്ത് റിഹേഴ്സൽ നടത്തുന്നതും നമ്മൾ തന്നെയാണ്. ഇന്നാലോ ഒരു പത്ത് വയസ്സിന് ഉപകാരമായിട്ടില്ല എന്ന് പേരെ കൊണ്ട് ഇതാ ബോർഡ് വരെയൊക്കെ നോക്കിയാണ്. അത് വൈറ്റ് വാസ് ചെയ്തൊന്നുമല്ല, ഈറ്റകളും നക്കെ കണക്ക് ചേച്ചാണ് ഞാൻ. ഇവരോട് ഒരു പത്ത് വയസ്സ് എനിക്ക് കിട്ടാൻ പോലില്ല. പിന്നെ ചോദിക്കും കടം കൊടുക്കുന്ന എന്തിനാന്നെ? കലനോടുള്ള മൊഹബത്ത് തന്നെ. പിന്നെ സൗന്ദര്യം പോലുള്ള ആളുകളെ സഹകരിച്ച് കളിക്കുന്നത് സന്തോഷം ഉണ്ടല്ലോ. ഏത് ഞാൻ പറഞ്ഞു മനസ്സിലായിട്ട് നോക്കി പാലെടുത്ത് കുടിക്കേ. കേട കുമാര, വായി നോക്കിക്കണ്ട, പ്ലേറ്റേക്ക് രണ്ട് പയറെടുത്ത് കുടിക്ക. ഏത് പാതരാത്രിയിൽ എത്ര പെണ്ണുങ്ങളെ വിളിച്ചോണ്ടിരുന്നാലും എന്റെ അമ്മ ഒന്നും പറയില്ല. എന്താ സുന്ദര, അമ്മ മരിച്ചു പോയില്ലേ? ഇതാ ഞാൻ അച്ഛനോട് പറഞ്ഞത്, ഈ ഒറ്റക്കളിക്ക് പോണ്ടെന്ന്. എന്റെ മോൾ എവിടെ നാടകത്തിന് പോയാലും അവളുടെ താമസ സൗകര്യം നോക്കുന്ന ഡയറക്ടറാ. എന്നാ നമുക്കൊരു പണിയില്ല,
നമുക്ക് നേരെ പാപ്പച്ചന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാം. അയ്യോ അവിടെ സൗകര്യം കുറവാണേ, ഉള്ള സൗകര്യം മതിയോ? അയ്യോ അത് മാത്രമല്ല, പാപ്പച്ചന്റെ അമ്മ സുന്ദര വേണ്ട. എന്താ അമ്മക്ക് ഇഷ്ടമല്ലേ? ഏയ് അമ്മക്ക് ഭയങ്കര ഇഷ്ടാ, നാടകം മാത്രല്ല നാടകക്കാരി. ചെലപ്പോ ഒരാഴ്ചയൊക്കെ താമസിപ്പിച്ച് അമ്മ വിടുള്ളൂ. എടാ പാപ്പച്ച, അമ്മ എടാ എണ്ണ കെട്ടവനെ, ഇതിനെങ്ങാണ്ട് കൊണ്ട് കെട്ടിട്ടിട്ട് അവന്റെ അമ്മേരെ നാടകം അഭിനയിക്കാൻ പോയിരിക്കുക. ഇങ്ങനൊരു മുടിഞ്ഞ സന്തതി എന്റെ വയറ്റിൽ പിറന്നല്ലോ മാതാവേ. അമ്മേ ഒരു നാടക സംവിധായകനായി എന്നെ വെറും ഒരു ചാണം വാരൽ തൊഴിലാളി ആയിട്ട് കാണരുത്. പാപ്പി എന്റെ വായിലിരിക്കുന്നത് കേൾക്കരുത്, വെട്ടി വിഴുകാനേ വന്നവരുടെ മൂന്ന് നേരം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ആ ഏതാണ് അവള്? ഹിറോനി. ആര്? ഹിറോനി. അതാണ് നിന്റെ പേര്? ഇവിടെ കണ്ടിട്ടൊരു വാശപ്പശകന്റെ ലക്ഷണം ഉണ്ടല്ലോ. എടാ പാപ്പി ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, ദേ ഇവളുടെ കൂടിയാണ് നീ അടിഞ്ഞാടിയ നിന്റെ മുട്ടിയാണല്ലോ. പിടിക്കറ പിടിക്കറ, നടക്കാ വീട്ടിൽ. കുമാരാ ഇന്നത്തെ ഒരു രാത്രിയിൽ ഈ കോടാലിനെ നിന്റെ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യടാ. അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷെ ഈ രാത്രിയിൽ നീ നിന്റെ വീട്ടിൽ തന്നെ കിടന്നുറങ്ങണം.